വന്നിസ്ഫുലിംഗജാലേന സമേത്യ സമരം ചക്രേ ഭൂതവേതാളസേനയാ ദാരുസ്യന്തനാരൂഢോ വേതാളീകള സംസ്ഥിതാം കണ്ഠേ കാളീം ഉപേത്യ ഉപേത്യരുരുധേ ശരൈ ഇടിവട്ടണ ശബ്ദത്തിലെ ഫേരീപഠകവാദ്യങ്ങളൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ വാദ്യങ്ങളൊക്കെ മുഴക്കി കുഴലിൻ്റെ ശബ്ദം കൊമ്പിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം ലോകത്തെയൊക്കെ അടയ്ക്കാൻ അട എന്താ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ അടക്കി നിർത്താൻ പറ്റ പലതരത്തിലുള്ള ആയുധങ്ങൾ അസംഖ്യം പടയുമായിട്ട് യുദ്ധക്കൊതി പൂണ്ട് ദാരുകൻ വന്നു വടക്കേ കോട്ടവാതിൽ മുഴുവൻ തുറന്ന് പുറത്തു കടന്നു യുദ്ധഭൂമിയിൽ വന്നു നിന്നു അങ്ങനെ സമുദ്ര സൈന്യം അതിഭീഷണമായിട്ടുള്ള വാദ്യങ്ങളുടെ ശബ്ദങ്ങൾ സമുദ്രത്തിലെ തരമാല പോലെ ഉയർന്ന് തടിച്ച കുതിരകൾ ന തിമിങ്കലയിൽ ഇവ ഒത്തും കൈ മാതങ്കഭിഭൂജിത അല്ലേ അതുപോലെ തിമിങ്കലത്തെ പോലെ വലിയ ഉയരമുള്ള ആനകൾ ആയുധങ്ങൾ കൂട്ടിമുട്ടണ സമയത്തുണ്ടാകുന്ന അഗ്നിയുടെ പ്രളയാഗ്നി പോലെ ഭയം ജനിപ്പിക്കുന്നു എന്നർത്ഥം ആയുധങ്ങളിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ പരസ്പരം അഗ്നി ഉണ്ടാവുക പ്രളയാഗ്നി പോലെ അത് എല്ലാ സ്ഥലത്തും വന്ന് വ്യാപിക്കാൻ തുടങ്ങി എന്നർത്ഥം അങ്ങനെ ഭൂത വേതാളപ്പടയോട് കൂടിയിട്ട് ഈ ദാരുകൻ്റെ സൈന്യം യുദ്ധം തുടങ്ങി വേതാളത്തിൻ്റെ പുറത്തിരിക്കണേ കണ്ഠേകാളിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ദാരുകൻ പറഞ്ഞു ദാരുക ഉവാച തിഷ്ട തിഷ്ടമഹാമൂഢേ യഥിയോദ്ധും പ്രഗത്ഭസേ മന്ത്രണോമേ മഹാവീരാൻ മാരയന്തി വിജൃംഭസെ എൻ്റെ മന്ത്രിമാരെയൊക്കെ ചിലരെ നീക്കൊന്നും വിചാരിച്ചിട്ട് അധികം ഒന്നും ഞെളിയേണ്ടെന്നാണ് യുദ്ധത്തിനാണ് വന്നതെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് എന്നോട് യുദ്ധം ചെയ്യണം മായാകിമിന്ദ്രജാലം വ തീ ഖലു ദുർഭകേ തീബലേനൈ വർമ്മേദം നതു ബാഹുബലേ ബലേന ബലേ ബാഹുബലേന മായാജാല സ്ത്രീണം പരാക്രമോ നൈവ നൈ ശ്രൂയതേന ചൃശ്യത്തെ അഥയദ്യസ്തിർ മയാ യുദ്ധ്യസ്വ കിഞ്ചന തീം അവഗന്തവ്യം തവ ബാഹു വിജൃംഭിതം അവധ്യസ്തു സ്ത്രിയസ്മാൽ കർണനസാവിലൂയത്തെ അല്ലെ നിനക്ക് മായാകിം ഇന്ദ്രജാലം വാ വനക്ക് ഇന്ദ്രജാലോ മായാജാലോ എന്തോ വിദ്യ കൈലണ്ട തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഈ ആളുകളെയൊക്കെ അല്ലാണ്ട് നിന്റെ മസിൽ പവർ ഒന്നും അല്ലാന്ന് തീർച്ചയാണ് കയ്യൂക്ക് കൊണ്ട് ചെയ്തതല്ല എന്നർത്ഥം ഇന്ന് വരെ ഈ തരത്തിൽ ഒരു സ്ഥലത്തും സ്ത്രീകളുടെ പരാക്രമം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നിനക്ക് ബാഹുബലം ഉണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യണം അപ്പോൾ നിൻ്റെ ബലം നിനക്ക് തന്നെ അറിയാം ഈ ദാരുകൻ്റെ ബലവും നീ അറിയും അല്ലെ ബലവാന്മാരോട് യുദ്ധം ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ബലം എത്രയുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ശത്രുവിൻ്റെ ബലോ മനസ്സിലാവണത് അല്ലേ ഭീരുക്കളോട് യുദ്ധം ചെയ്തിട്ടോ അല്ലെ ഭീരുക്കളെ ആക്രമിക്കാണ്ട് പുറപ്പെട്ടോ പതുങ്ങിയിരുന്ന് ഒളിച്ചിരുന്ന് ആക്രമിച്ചിട്ടോ എന്ത് കാര്യം അപ്പോൾ നമ്മുടെ അതൊന്നും വലിയ ശക്തിയല്ല ആണോ അതൊക്കെ ഭീരുത്വമാണ് എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് അല്ലെ ആരും കാണാതെ രാത്രിയിൽ പോയി വീട്ടിനൊക്കെ തീ വയ്ക്കാൽ ഇതൊക്കെ ഭീരുത്വമാണ് അല്ലാണ്ട് ധൈര്യമൊന്നുമല്ല നേരെ മറിച്ച് ബലമുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ബലം എത്രയുണ്ടെന്നും ശത്രുവിൻ്റെ ബലം എത്രയുണ്ടെന്നും എത്രയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സ്ത്രീവധം നിന്റെയാണ് അല്ലെ അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലണമെന്നില്ല അവധ്യാസു സ്ത്രീയസ്തസ്മാൽ പിന്നെ എന്തു ചെയ്യും നിന്റെ കർണ നാസാവിലൂയതെ നിന്റെ ചെവി മൂക്ക് ഒക്കെ മുറിച്ചു കളയുന്നർത്ഥം അല്ലെ അതൊക്കെ മുറിച്ച് വിടും മൂക്കൊക്കെ ഇല്ലാണ്ടായാലത്തെ കഥ എന്താവും ആലോചിച്ച് നോക്കുക അല്ലേ ചെവിയില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാതുകൊണ്ട് മൂക്കില്ലെങ്കിൽ വലിയ വിഷമാ ചില അക്ഷരമൊന്നും പറയാൻ പറ്റുന്നില്ല മൂക്കില്ലെങ്കിൽ ഇങ്ങണ്ണെന്നൊക്കെയുള്ള അക്ഷരം ഉണ്ടേ അതും പറയാൻ പറ്റില്ല മൂക്കില്ലെങ്കിൽ നമുക്കിപ്പോൾ മൂക്കുള്ളത് കൊണ്ട് ഒരു വിഷമവും ഇല്ലാണ്ട് അതൊക്കെ പറയാം ഇപ്പം ഷൂർപ്പണഘയുടെ ഒക്കെ കഥ എടുത്ത് നോക്കിയാൽ അറിയാം ഷൂർപ്പണഖയ്ക്ക് ഈ മൂക്ക് മുറിച്ചു കളഞ്ഞു ലക്ഷ്മണൻ രാമായണത്തിൽ അല്ലേ എന്നിട്ട് ഷൂർപ്പണഘ എന്തായി കരദൂഷണ തൃശിരാക്കളുടെ അടുത്ത് പോയിട്ട് എല്ലാം പറയാൻ പറ്റുമോ ഈ അക്ഷരങ്ങളൊന്നും പറയാൻ പറ്റില്ലാണ്ട് പോകുന്നു അനുനാസികാക്ഷരങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പം മാങ്ങ എന്ന് ശൂർഭണക്കി പറയണി മാങ്ങ എന്ന് പറയേണ്ടി വരും മാങ്ങ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ശരീരത്തിലെ ചില ചില അവയവങ്ങൾ പോയാൽ തന്നെ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ കണ്ണും മൂക്കും ചെവിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ പാല് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ വെളുത്തിരിക്കും എന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു നിർത്തിയില്ല കണ്ണ് കാണാത്ത ആളോടത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ ചെവി ആണെങ്കിൽ ശബ്ദം കേൾക്കണമെന്ന് മാത്രമല്ല ചെവിയില്ലെങ്കിൽ ശബ്ദം കേൾക്കാൻ പറ്റുമോ ശബ്ദം കേൾക്കാമെന്ന് മാത്രമല്ല കൊറോണയൊക്കെ വരുമ്പോൾ മാസ്ക് എവിടെ വയ്ക്കും ചെവിയില്ലെങ്കിൽ ആലോചിച്ച് നോക്കുക ഈ മാസ്ക് വയ്ക്കാനിപ്പോൾ ഈ ചെവി ഉണ്ടായിട്ടല്ലേ മാസ്ക് ഒക്കെ കണ്ണടയൊക്കെ എവിടെ വയ്ക്കും ചെവിയില്ലെങ്കിൽ ഏ അപ്പോൾ ആലോചിച്ച് നോക്കുക ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും എത്ര പ്രാധാന്യമാണ് എന്നിട്ട് ആ അവയവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അവയവങ്ങൾ തന്ന ഭഗവാനെ സ്തുതിക്കാൻ ശ്രമിക്കുന്നില്ല ഓ കണ്ണുകൊണ്ട് ഭഗവത് സ്തുതികൾ വായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല ചെവി കൊണ്ട് ഭഗവത് കഥകളോ ഭഗവൻ നാമങ്ങളോ കേൾക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ പിന്തിരിഞ്ഞ് ഇപ്പോഴും നാവുകൊണ്ട് ഈശ്വരനെ സ്തുതിക്കാൻ നമ്മൾ സമ്മതിക്കാൻ ശ്രമിക്കുന്നില്ല വേണ്ടാത്ത ഭക്ഷണം കഴിക്കും അതുകൊണ്ട് അല്ലേ എന്നിട്ട് രോഗവും പിടിക്കും ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് അധികം രോഗങ്ങളും ഉണ്ടാവുന്നത് പ്രത്യേകിച്ചും ഈ കൊറോണയൊക്കെ ഇത്ര വ്യാപകമായിട്ട് വ്യാപിക്കാൻ കാരണം എന്താ ഭക്ഷണത്തിൻ്റെ കുഴപ്പം തന്നെയാണ് ശരിക്കും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അധികം കഴിക്കുന്നവരിലാണ് ഈ കൊറോണ അധികം ബാധിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക അങ്ങനെയുള്ള സ്ഥലത്താണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അല്ലാത്ത സ്ഥലത്തൊക്കെ വന്നാൽ സാരല്ലേണ്ടു പോവും അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്താവും ഈശ്വരൻ തന്നതാണ് എന്നർത്ഥം അല്ലേ അപ്പം അങ്ങനെയുള്ള ഈ അവയവങ്ങളൊക്കെ ഈശ്വരപരമായ കാര്യങ്ങൾക്കും കൂടി വിനിയോഗിക്കണം മറ്റൊന്നും വേണ്ട എന്നല്ല അതൊക്കെ സെക്കൻഡറി ആണ് പ്രഥമമായിട്ടുള്ള കാര്യം ഇതാണ് അപ്പം അതുകൊണ്ട് നിന്റെ മൂക്കും കാതും ഞാൻ മുറിച്ചു കളയുമെന്നാണ് ഇവിടെ ദാരുകൻ പറഞ്ഞത് പിന്നെ സുതീക്ഷണമഹർഷി പറയാണ സുതീക്ഷണ ഉചക്വാ നിശിതാൻ ബാണാൻ മുമുചേ കോടികോടിശ ഭഗവത്യതാൻ സർവാൻ നസ്ത്രൈ സർവാൻ അസ്ത്രൈ ചിക്ഷേദഭൂതിഭ്നേയമസ്ത്രമുദ്ദീപം പ്രായുക്തയുധി ദാരു പർജന്യ തദസ്ത്രേണ ശമയാമാസ ചണ്ഡിക അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദാരുകൻ കൂർത്തുമൂർത്ത അസ്ത്രങ്ങളൊക്കെ കോടിക്കണക്കിന് ദേവിയുടെ നേരെ പ്രയോഗിച്ചത് എന്നർത്ഥം അവയെല്ലാം ദേവി തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചു ദാരുകൻ വിട്ടതായിട്ടുള്ള ആഗ്നേയാസ്ത്രം അതിനെ പർജന്യാസ്ത്രം എന്നുള്ള വേറൊരു ദിവ്യാസ്ത്രം കൊണ്ട് അതിനെ ശമിപ്പിച്ചു എന്നർത്ഥം വരുണം മന്ത്രമാമന്ത്ര പ്രജഹാര മഹാസുര ബാഡവാസ്ത്രേണ താം ദേവി ശമയാമാസതൽക്ഷണം വായവ്യമസ്ത്രമസുരേണ വിമുച്യമാനം തൽ പാർവണാശുഗ പാ പാർവണാശുഗവരേണ ദാരുധദേവി പ്രായുങ്ക്തദാനവപതീ സ്ഥിമിരാസ്ത്രമുഗ്രം ദേവീതപ്യശമയ അശമയൻ മിഹിരാശുഗേന ഇപ്പോൾ വരുണ അസ്ത്രം പ്രയോഗിച്ചു ദേവി അതിനെ പ്രതി പ്രാ പ്രത്യസ്ത്രം കൊണ്ട് തടുത്തു വായവ്യമസ്ത്രം അല്ലേ വായു കാറ്റാണ് അത് വന്നാൽ അതിനെ തടുക്കാൻ തോണം പർവ്വതാംശുക പർവ്വതാസ്ത്രം പ്രയോഗിക്കണം അപ്പോൾ അതിനെ തടുക്കാൻ ഭാഗത്തുള്ള അസ്ത്രം ദേവി പ്രയോഗിച്ചു അങ്ങനെ തിവിരാസ്ത്രം ഇരുട്ട് എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്ന അസ്ത്രം അതിനെ ദേവി തൻ്റെ പ്രകാശമാകുന്ന അസ്ത്രങ്ങളെ കൊണ്ട് തടുത്തു മാതംഗാസ്ത്രേണ ദാരുകേണ പ്രയുക്തം സിംഹാസ്ത്രേണാപ്യ അച്ചിനൽ ഭദ്രകാളി മാതങ്കാസ്ത്രം പ്രയോഗിച്ചു അതിനെ സിംഹാസ്ത്രേണ സിംഹ സിംഹാസ്ത്രം കൊണ്ട് തടുത്തു എന്നർത്ഥം മാതങ്ങ എന്ന് വെച്ചാൽ ആന ആണ് ശരിക്കും വാക്കിനർത്ഥം അപ്പോൾ ആനയെ ഓടിക്കാൻ സിംഹം മതി അല്ലേ അപ്പോൾ ആ തരത്തിലുള്ള അസ്ത്രങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ തേനക്ഷിപ്തം സൈംഹികേയ അസ്ത്രമുച്ചൈ ശിക്ഷേദാസോ വൈഷ്ണവാസ്ത്രേണ ദേവി അപ്പോൾ ദാരുവൻ വാരുണാസ്ത്രം തടുത്തപ്പം അതിനെ ബാഠവാസ്ത്രം പ്രയോഗിച്ച് തടുത്തു വായവ്യാസ്ത്രത്തിന് പർവ്വതാസ്ത്രം കൊണ്ട് തടഞ്ഞു തിമിരാസ്ത്രത്തിന് സൂര്യാസ്ത്രം കൊണ്ടും തടുത്തു എന്നർത്ഥം നാഗാസ്ത്രം മുചേദൈത്യ അസുരൻ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഗരുഡാസ്ത്രം കൊണ്ട് അതിനെ നശിപ്പിച്ചു മാതംഗാസ്ത്രത്തിനെ ദാരുകൻ വിട്ട സമയത്ത് സിംഹാസ്ത്രം പ്രയോഗിച്ച് ദേവി നശിപ്പിച്ചു സിംഹാസ്ത്രത്തെ അപ്പോൾ വൈഷ്ണവാസ്ത്രം കൊണ്ട് ദാരുകൻ പ്രയോഗിച്ച സിംഹാസ്ത്രത്തിനെ വൈഷ്ണവാസ്ത്രം കൊണ്ട് ദേവി തടഞ്ഞു